മരിയാന്റെ വിഷമം നീ കാണുന്നില്ലേ? കേറി കിടക്കാൻ വല്ലത് വന്ന് കുത്തി കൂട്ടാൻ വേണ്ടി അവൻ എവിടെല്ലാം ഓടിപ്പാഞ്ഞു നടക്കുന്നു. ഇതിനേക്കാൾ വലിയ ഒരു ആവശ്യം എന്താ? പക്ഷെ പണത്തിന് പണം വേണ്ടേ? ഞാൻ ആ ഡിക്രൂസിന്റെ അടുക്കൽ ചെന്ന് ഒരു 500 രൂപ കടഞ്ഞു വെച്ചു. നമ്മളുടെ പറമ്പ് പണയം കൊടുത്താൽ തരാമെന്നാണ് അവന്റെ നടത്തിപ്പുകാരൻ പറയുന്നത്. നിന്റെ അഭിപ്രായം എന്താണ്? എന്താ നീ ഒന്ന് മിണ്ടാത്തത്? ഞാൻ എന്തോ പറയാനാ? നമ്മളല്ലാതെ അവനെ സഹായിക്കാൻ ആരുണ്ട് ഈ ലോകത്തിൽ? എന്ന് വെച്ച് ഒരു കിടപ്പാടമുള്ളത് പണയപ്പെടുത്തിയാലോ? ഒരു ചെറുക്കനില്ലേ, അവന്റെ മേൽഗതി കൂടെ ആലോചിക്കണമല്ലോ. കിടപ്പാടം പണയപ്പെടുത്തുന്നത് നല്ലതല്ല, പക്ഷെ വേറെ എന്താ മാർഗം? 5 or 10 വലുതുമാണോ? 500 or 1000 ഒക്കെ അന്നൊന്ന് തേടിത്തിരുന്ന ഒരു കടം വരുത്തിയാലോ? മരിയാനെ സഹായിക്കാൻ നമ്മൾ കാണും, നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളതെന്ന് കൂടെ ആലോചിക്കണം. എന്തും വരട്ടെ, നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം. നീ എന്ത് പറയുന്നു? ഇഷ്ടം പോലെ ചെയ്യ. എന്നാ ഞാനത് പണയപ്പെടുത്തി. ഇതാ രൂപ. എങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചെന്തിനാ? നിന്നോട് ചോദിക്കാതെ ഞാനങ്ങ് ചെയ്തു. എങ്കിലും എന്റെ മനസ്സിലൊരു അടക്കം വരണ്ടേ? ഇനി ഇതേ വെച്ച് വരുന്നത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറയാതെ ഒപ്പം അങ്ങ് സഹിക്കണം. സഹിക്കുകയല്ലാതെ ഞാൻ എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടോ? വന്നു വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മര്യാദ ഉണ്ടില്ലേ? ഇല്ലെന്നേ. അതെ വന്നല്ലോ. എവിടായിരുന്നു? കാലത്തെ പോയതാണല്ലോ. ഞാനൊന്ന് ഡിക്രൂസിന്റെ വിളംബരം പോയിരുന്നു. ഡിക്രൂസിന്റെ വിളംബരോ? എന്തിന്? 500 രൂപ വന്നിരുന്നു, അതിനുവേണ്ടി പോയതാ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. ഒരു 500 രൂപയെങ്കിലും ഇല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുത്തിക്കൂട്ടാൻ ഒക്കുവോ? കൈവായ്പയോ അതോ? കൈവായ്പ തരുന്ന മോൻ ആ ഡിക്രൂസ്. കടപ്പാടം പണയം എഴുതി മേടിച്ചു. അതൊന്നും സാരമില്ല, ഇതൊക്കെ വാങ്ങിച്ചു. ഞാനിത് എങ്ങനെ വാങ്ങിക്കും സേവിയറെ? ഞാൻ നടന്നു ചെല്ലാത്ത വാതിലില്ല. തേളിന്റെ കുത്തേറ്റവനെ പോലെ ഞാൻ ഓടി നടക്കുകയായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് ദിവസങ്ങൾ എത്രയായി. ഒരൊറ്റയാളും എന്നെ സഹായിക്കാൻ ഒരുങ്ങിയില്ല. കൈയുള്ളവരെല്ലാം കൈയൊഴിഞ്ഞു. ഒടുവിൽ ദൈവമേ ഇതാണോ എന്റെ വിധി എന്ന് ഞാൻ നേറി. ഇപ്പോഴിതാ എന്റെ കൂട്ടുകാരൻ ദൈവദൂതനെപ്പോലെ എന്റെ മുമ്പിൽ നിന്ന് രൂപ നീട്ടുന്നു. കടപ്പാടം പണയപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കിത് വേണ്ട. മണ്ടിയാണോ ആനി? എങ്ങനെയും കാര്യം നടക്കണം, അല്ലാതെന്താ? നീളങ്ങ് മേടിച്ച വരികയാണേ. എല്ലാം മേടിക്കാൻ മണ്ണും ഭൂമിയും ഉള്ളിടത്തോളം കാലം യാരും എന്റെ സന്താനങ്ങളും ഈ നന്ദി മറക്കുകയില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും വല്ല വഴിവെക്കലും കിടക്കേണ്ടി വരുമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ മരിച്ചതായിരുന്നു. എന്നെ എല്ലാ വിധത്തിലും രണ്ടാമത് ജീവിപ്പിച്ചത് എന്റെ സേവിയറാണ്. ലോറൻ, അമ്മ ഇന്നലെ ഒരു സുവിശേഷം അറിയിച്ചു. പൗലൂസിന്റെയോ അതോ പീലാത്തോസിന്റെയോ? പീലാത്തോസിന്റെ. എന്താണ് കൈ കഴുകുന്ന സുവിശേഷം അല്ലേ? അതൊന്നുമല്ല. പിന്നെ കടം, വിരോധം, പ്രായമായ പെൺകുട്ടി, ഇതൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന്. വിരോധം മറക്കണം, കടമോ കൊടുത്തു തീർക്കണം. ഓഹോ. എന്നിട്ട് കേന്ദ്രം എന്താ അറിയിച്ചു? സ്ത്രീധനം എന്ന് പറയുന്നതിന്റെ പോംവഴി എന്താണെന്ന്. അതിന് പണം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടാത്തത് നിങ്ങളുടെ മര്യാദ, തരേണ്ടത് ഞങ്ങളുടേത്. ഇറങ്ങി വരുന്നത് മാനമായിട്ട് തന്നെ വേണമെന്ന്. ഞാൻ പറയുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം സ്റ്റെല്ല ധിക്കരിക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ നേരെ ചീറ്റിക്കൊണ്ടിരിക്കുന്നതും സമുദായം നോവിച്ചു വിട്ടിരിക്കുന്നതുമായ ഒരു സർപ്പമാണ് സ്ത്രീധനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കാം, എന്നാലും ഞങ്ങളൊന്ന് ശ്രമിക്കണ്ടേ? പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണ്, വീട്ടുകാർക്കും താല്പര്യമാണ്.
എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു കല്യാണക്കാരി നമ്മൾ ഒരുത്തൻ അങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നു. എടി, ഈ കല്യാണം കല്യാണം എന്ന് പറയുന്നത് കടയിൽ ചെന്ന് ഉപ്പ് വാങ്ങിക്കുന്നത് പോലാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പെണ്ണിന് അടുക്കാനുള്ളതൊക്കെ അടുക്കണ്ടേ? അല്ല, അതിരിക്കട്ടെ, ഈ പെൺകൂട്ടർ ഇങ്ങോട്ട് വരാതെ ഞാൻ അങ്ങോട്ടാണോ വലിഞ്ഞുകയറി ചെല്ലേണ്ടത്? ഇത്രയും അടുത്ത് പെരുമാറുന്ന വീട്ടുകാർ തമ്മിൽ ഇങ്ങനൊരു വെച്ചുകെട്ടിന്റെ ആവശ്യമല്ലോ ഉണ്ടോ? ഏ, മരിയാൻ ചേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, അവിടെ വിളക്ക് കാണുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ. ആ, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഔ, അതവനെ കല്യാണം കഴിച്ചു. എത്ര കൊടുത്തടി ശ്രീധനം? അത് പോട്ടെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു. എന്തോ തന്നു ശ്രീധനം? ശാപമേ, നിനക്ക് വിവരമുണ്ടോടി? ഒരു സ്ത്രീധനക്കാരി കിടന്ന് തുള്ളുന്നത്. ശ്രീധനം കൊടുത്തില്ലെങ്കിലേ മോള് വീട്ടിൽ നിന്ന് നരയിക്കേ ഉള്ളൂ. അപ്പോഴാണെന്ന് പറഞ്ഞാ പോരാ. വേണ്ടത് വേണ്ട കാലത്ത് നടത്തുകയും കൂടി വേണം. നീയും സ്റ്റെലയുടെ അപ്പനും കൂടെ അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. എന്താ വിശേഷം? പേടിക്കണ്ട, വിശേഷമൊന്നുമില്ല. പിന്നെ ലോറൻസിനും നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഒരു നാഴികയ്ക്ക് മുമ്പ് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കാശ് വേണ്ടേ? അതിനുള്ള എരിച്ചിലും പുകച്ചിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാശ് ഒത്തട്ടില്ല, ഉണ്ടാകുമ്പോ അറിയിക്കാം അല്ലേ? എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാശില്ലാത്തവന് കൂടുതൽ എന്തോന്നാ പറയാനുള്ളത്? ഉടനെ പണമില്ല എങ്കിലും പോമഴി വല്ലതുണ്ടോന്ന് ആലോചിക്കരുത്. നമ്മുടെ വീട് കത്തിച്ചു കളഞ്ഞപ്പം ലോറൻസിന്റെ അപ്പൻ അത് ഉണ്ടാക്കി തന്നില്ലേ? അതുപോലെ ഇതുവരെ ആവശ്യമാണെന്ന് വിചാരിക്ക്. നെല്ലും പണവും ഒക്കെ മനുഷ്യരുണ്ടാക്കുന്നതാ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട കാര്യത്തിന് അതൊരു തടസ്സമാകരുത്. ലോറൻസിന്റെ അപ്പൻ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കല്യാണ ചെലവിനുള്ള പണം ഇപ്പൊ തരാം. ഉപ്പിയരട്ട വിറ്റോ കെട്ടുതാലി പണയം വെച്ചോ എങ്ങനെങ്കിലും ഞങ്ങൾ തന്നോളാം. കല്യാണം നടക്കട്ടെ. ഞങ്ങൾ ജീവനോടിരിക്കുകയാണെങ്കിൽ വരുന്ന ക്രിസ്മസിന് മുമ്പ് ബാക്കി പണവും ഞങ്ങൾ തന്നോളാം. എന്താടാ മരിയാനെ ആനെ പറഞ്ഞത് നീ കേട്ടോ? ക്രിസ്തുമസ് അങ്ങേ അറ്റം. ചിലപ്പോ അതിനു മുമ്പ് തന്നെ തരാൻ കഴിഞ്ഞെന്നും വരും. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ നിർബന്ധമുള്ളവനാണ് ഈ മരിയാനെന്ന് നിനക്കറിയാമല്ലോ. എന്താടേ നമ്മൾ നിശ്ചയിക്കുന്നവരല്ലാതെ എനിക്ക് എന്തോ മാറിച്ചൊരു അഭിപ്രായം. ശരി, കല്യാണ ചെലവിനുള്ള പണം ഇപ്പൊ തരും. വരുന്ന ഞായറാഴ്ച വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഇവിടെ തരാം. ഒരു വീട് ഇങ്ങിതാ പറഞ്ഞ പോലെ വാസ്തു എന്താ ഇങ്ങോട്ട് പോരുന്നു? എന്തോ തലതൊട്ടപ്പനുമായിട്ട് അത്ര രമ്യതയിലല്ല. കൊറേ നാളായി അവര് തമ്മി കശമിശ തുടങ്ങിയിട്ട്. എത്ര നാളാ കണ്ടവരെ താങ്ങി നിൽക്കുന്നതെന്നും പറഞ്ഞ് അവനിങ്ങോട്ട് പോരുകയാ. ചെറുപ്പം മുതലേ അവൻ അങ്ങേരുടെ കൂടെയാ. വയസ്സുകാലത്ത് അങ്ങേര് വല്ല ചുണ്ടിയും കാണിച്ചാൽ തന്നെ ഇവനൊന്ന് ക്ഷമിച്ചു കളഞ്ഞാൽ എന്താ? അങ്ങേരുടെ കൂടെ തുടരുന്നത് തന്നെ അവന് നല്ലത്. ഇത്രയും ആയ നിലയ്ക്ക് അതിന് വകതിരിവ് വേണ്ടേ? ഇത്രയും കാലം അവൻ അവിടെ അല്ലായിരുന്നു. പോരുന്ന നിലയ്ക്ക് അവന്റെ കയ്യിലും കാണും അല്പസ്വല്പം. നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ചയാണ് മനസ്സിലോദ്യം. പെണ്ണ് ഏതാണെന്ന് വിചാരിച്ച അവൻ നോക്കുന്നത്. ഇവിടെ അടുത്ത് താമസിക്കുന്ന ആനിയുടെ മോളാ. ചെല്ല എന്നാ പെണ്ണിന്റെ പേര്. അവ കണ്ടു കാണും. എന്നെ അറിയാലേ അപ്പച്ചൻ? എന്തിയേ അപ്പച്ചനോ നീ? എന്റെ ഇളയമേ ബാത്യൻ. എടാ ബാത്യ, നീ അങ്ങ് മുട്ടിലായി പോയല്ലോ. ആങ്ങള് വന്നത് എന്റെ കൈ പൊള്ളിയത് ഒപ്പമായിരുന്നു. കൈ പൊള്ളിയ അവിടെ കൈ പൊള്ളി. ഈ നിക്കണതാരാ ബാസ്റ്റിൻ? എടാ മോനെ അപ്പച്ച, നീ ഒന്ന് വലുതായി പോയല്ലോടാ. നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നോളൂ അപ്പച്ച. നെറ്റ് വിളിക്കുന്ന സുഖമാണ്. അങ്കിള് സിലോണിൽ നിന്ന് ബോംബെക്ക് പോന്ന അപ്പച്ച. ഞാനും കൂടെ പോന്നു. ഇന്ന് ഉണ്ടാ ഇവരുണ്ടാ? എന്തെല്ലാം ഉണ്ടോ നോക്കട്ടെ. അപ്പൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് നീ.